ഇപ്പോൾ നമ്മളുള്ളത് മലബാർ പ്ലാന്റ് നേഴ്സറിയിലാണ്. മലബാർ പ്ലാന്റ് നേഴ്സറി കോഴിക്കോടുള്ള മറ്റൊരു പ്ലാന്റ് നേഴ്സറിയാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കൊക്കെ. ഇത് ബൈപ്പാസിൻ്റെ സൈഡ് തന്നെയാണ്, ഞങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ നമുക്ക് നല്ല അങ്ങോട്ട് പോകാം അല്ലേ. ഇവിടെ ഭയങ്കര വെയിലാണ്, ഞാൻ അതുകൊണ്ട് ഈ മോളേൻ്റെ അടിയിലിരിക്കുകയാണ്. ഓക്കെ ശരി, നമുക്ക് കാണാം. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ ഇവർ നന്നായിട്ട് സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെതാണ് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ ജസ്റ്റ് ഒരു സർക്കിളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാട്ടോ. ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇതിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നത്. പ്രത്യേക ഒരു ഗാർഡൻ എഫക്റ്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സ്. വാ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് പോയി നോക്കാം. ഈ പ്ലാന്റാണ് ക്രിപ്റ്റാൻഡസ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇനി ചെറുതിന് ഇവിടെ 100 രൂപയും വലുതിന് വലുത് ഇഷ്ടം വരെ ഉണ്ട് കേട്ടോ. വലുതിന് വലുതിന് 200 രൂപയാണ് ചെറു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടി കേട്ടോ. ഇതിൻ്റെ പേരാണ് റിയോ, റിയോ പ്ലാന്റ്. ഇതിന് ചെറുതിന് ഇവിടെ 30 വലുതിന് 60 ആണ്. അപ്പോൾ നമുക്കിത് ഒരേ സമയം ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. ഇത് പലതരത്തിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഇലേൻ്റെ അടിയിൽ റോസ് കളർ വരുന്നതൊക്കെ ഉണ്ട്. ടിക്കൽ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ചുമരിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇതിൻ്റെ വില പറയുന്നത് 60 രൂപീസ് ആണ് വെർട്ടിക്കൽ പ്ലാന്റിന്. നമ്മളിത് ഇവിടെ കണ്ടിട്ടില്ല, അതേമാതിരി നമുക്കിങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇത് മണി പ്ലാന്റൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് നീഡിൽ ഗ്രാസ് ആണ്. ഇത് നമുക്ക് ഗാർഡൻ വർക്കിനൊക്കെ മുറ്റത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പോട്ടിലും മുറ്റത്തൊക്കെ കുഴിച്ചിടാൻ പറ്റിയൊരു നല്ലൊരു സംഭവമാണ്. നല്ല തിക്കായിട്ട് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, നല്ല തിക്കായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിന് ഫൈക്കസ്, ഇതിനെത്രയാ ഈ ഒരു ഹൈറ്റിനുള്ള? 1200. 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 150 മുതൽ. ഇതിപ്പോൾ ഫൈക്കസ് 150-ൻ്റെ ഫൈക്കസാണ്. 150-ൻ്റെ ഫൈക്കസ് ഈ ഒരു ഹൈറ്റ്. ഇന്നേക്കാട് ഹൈറ്റുണ്ട് കേട്ടോ. ഇതാ ഇതാ ഇന്നേക്കാട് ഹൈറ്റുണ്ട്. 150-ൻ്റെ ഒരു ഫൈക്കസ്. ഇതാണ് പെന്താനസ്. ഇതിൻ്റെ പെന്താനസ് ഔട്ട്ഡോർ അല്ലേ ചേച്ചി? ഇത് ഔട്ട്ഡോറാണ്. നമ്മുടെ കൈതമാരുണ്ട് അല്ലേ, പൈനാപ്പിളിൻ്റെ പെന്താനസ്. ഇതൊരു പ്യുവർ ഔട്ട്ഡോറാണ്. ഇതിനിവിടെ റേറ്റ് വരുന്നത് 40 മുതൽ. ഇതിൻ്റെ ചെറുതിന് 40, ഇത് വലുതാണെങ്കിൽ 200 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ കെയറിങ്ങൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഡെയിലി വെള്ളം വേണോ? 2 നേരം ഇതിന് വെള്ളം വേണം. ഇതിൻ്റെ പേരാണ് യുജീനിയ. ഇത് നമ്മുടെ ഔട്ട്ഡോറാണ്, പ്യുവർ ഔട്ട്ഡോർ ആയിട്ടാണ് ഇത് വളരുക. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് കണ്ടില്ലേ, ഒരു റെഡിഷ് ആയിട്ടുള്ളത്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റെഡായിട്ട് കിട്ടും. പിന്നെ ഇതിന് എത്ര വരുന്ന ചേച്ചിയാ? ഇതിനെത്ര വരുന്ന ചേച്ചിയാ? 200 മുതൽ നമ്മളെ യുജീനിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യുജീനിയ ഇതിന് സൺലൈറ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഷെയ്ഡ് പ്ലാന്റ് അല്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുകയാണ്. ഇത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ വരും. ഇതാണ് നമ്മുടെ യുജീനിയൻ്റെ വലിയ പ്ലാന്റ്. ഇതിന് വരുന്നത് 900 കേട്ടോ. 900 ആണ് യുജീനിയൻ്റെ വലിയ പ്ലാന്റിനൊക്കെ വരുന്നത്. ഇവിടെ ഇത് നമ്മൾ കാണുന്നത് ഈന്തപ്പനയാണ്. ഈന്തപ്പന നമ്മുടെ അറേബ്യൻ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന ഈന്തപ്പന. ഇതിന് ചേച്ചി അവിടെ നിന്ന് പറഞ്ഞത് 6000 മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാരക്കൊക്കെ ഉണ്ടാകുന്ന സെയിം സംഭവം തന്നെയാണ്. എനിക്ക് സംശയമുണ്ട് എന്ത് കാരക്ക് ഉണ്ടാകുമെന്ന്. പിന്നെ ചേച്ചി പറഞ്ഞത് കാരക്ക് ഉണ്ടാകുന്ന തന്നെയാണ്. നമ്മൾ ചൂട് കൂടുന്ന സമയത്തൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്, അറിയില്ല. ഓക്കെ, ഇത് 6000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈന്തപ്പന. ഇത് കാണുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാസ് ആണ് കേട്ടോ. ഇതിന് സ്ക്വയർ ഫീറ്റിന് 25 രൂപയാണ്, ഒരു ഷീറ്റിന് 100 രൂപീസ് ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുജീനിയയും കാരക്കുണ്ടാവുന്ന പനകളാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത്.
സോ ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വാങ്ങാൻ ഉണ്ടാകുന്നത് ഇവിടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. കെയർലെസ് ആയിട്ടുള്ള സൺലൈറ്റ് ഒരുപാട് കൊണ്ടാൽ പ്രശ്നമില്ലാത്ത ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത നേഴ്സറിയിലേക്ക് പോവാം. ഓക്കെ, സീ യു, ബൈ ബൈ.